വെൽക്കം ടു കാൻറ്റില ഫിസിക്സ് അക്കാഡമി. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നീറ്റ്, കീമ, ഐഐടി, ജെഇഇ എന്നീ പരീക്ഷകൾക്കെല്ലാം ഒരുപോലെ യൂസ്ഫുൾ ആയിട്ട് വരുന്ന ഫിസിക്സിലെ ഓസിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന മറ്റൊരു ന്യൂമറിക്കൽ പ്രോബ്ലമാണ്. ഈ പ്രോബ്ലം എന്ന് പറയുന്നത് 10 ജനുവരി 2019 ഷിഫ്റ്റ് 2 ഐഐടി ജെഇഇ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും ലഭിക്കുന്ന പ്ലേലിസ്റ്റിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. കൂടാതെ ആർക്കെങ്കിലും നമ്മുടെ ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ +91 79 94 97 14 19 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. കൂടാതെ തൃശൂർ സിറ്റിയിൽ ആർക്കെങ്കിലും വീട്ടിൽ വന്നിട്ട് ഹോം ട്യൂഷനായിട്ട് എൻട്രൻസ് ക്ലാസ്സുകളോ അല്ലെങ്കിൽ +1 +2 ക്ലാസ്സുകളോ ആവശ്യമുണ്ടെങ്കിലും ഈ പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ നോക്കുക. എ സിലിണ്ടറിക്കൽ പ്ലാസ്റ്റിക് ബോട്ടിൽ ഓഫ് നെഗ്ലിജിബിൾ മാസ് ഈസ് ഫിൽഡ് വിത്ത് 310 ml ഓഫ് വാട്ടർ ആൻഡ് ലെഫ്റ്റ് ഫ്ലോട്ടിംഗ് ഇൻ എ പോണ്ട് വിത്ത് സ്റ്റിൽ വാട്ടർ. ഇഫ് പ്രസ്ഡ് ഡൗൺവേർഡ് സ്ലൈറ്റ്ലി ആൻഡ് റിലീസ്ഡ് ഇറ്റ് സ്റ്റാർട്ട്സ് പെർഫോമിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ അറ്റ് ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗ. ഇഫ് ദ റേഡിയസ് ഓഫ് ദ ബോട്ടിൽ ഈസ് 2.5 സെന്റിമീറ്റർ ദെൻ ഒമേഗ ഈസ് ക്ലോസ് ടു ഡാഷ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതിന് നല്ലൊരു പ്രോബ്ലം ആണ്. അപ്പൊ ഈ പ്രോബ്ലം നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. അതായത് ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ, നമ്മുടെ കയ്യിൽ തന്നെ ഇതുപോലെ ഒരു ചെറിയൊരു ടാങ്ക് ഉണ്ട് എന്ന് വിചാരിക്കാം. ഇങ്ങനെയുള്ള ഈ ഒരു ടാങ്കില് എന്താ ഉള്ളത്? വെള്ളം. നമ്മൾ ഇതുപോലെ ഇങ്ങനെ കുറെ വെള്ളം നിറച്ച് വെച്ചേക്കാണ്. കുറച്ച് ടാങ്കിൽ വെള്ളം ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഇങ്ങനെയുള്ള ഒരു ടാങ്കിന്റെ ഉള്ളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ബോട്ടിൽ ഞാൻ ഇങ്ങനെ ഇതിന്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കുകയാണ്. ഈ ബോട്ടിന്റെ ഉള്ളില് ഞാൻ എന്ത് നിറച്ചിട്ടുണ്ട്? നെഗ്ലിജിബിൾ മാസ് ആണ്. ഈ ബോട്ടിന്റെ ഉള്ളിലേക്ക് ഞാൻ എന്താണ് നിറച്ചിരിക്കുന്നത്? വെള്ളം നിറച്ചിരിക്കുകയാണ് എന്നാണ് ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിറച്ചിട്ടുള്ള വെള്ളത്തിന്റെ അളവ് വോളിയം എന്ന് പറയുന്നത് 310 ml ആണെന്ന് തന്നിട്ടുണ്ട്. ദെൻ ഈ ബോട്ടിലിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 2.5 സെന്റിമീറ്റർ ആണെന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? വെള്ളം നിറച്ചതിന് ശേഷം ഈ ബോട്ടിലില് വെള്ളത്തിന്റെ ഉള്ളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? പതുക്കെ അമർത്തുകയാണ്. എത്ര ഡിസ്റ്റൻസ് അമർത്തുന്നുണ്ട്? എക്സ് ഡിസ്റ്റൻസ് അമർത്തുന്നു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു? ബോട്ടിലിന് ഞാൻ കൊടുത്തിട്ടുള്ള ഫോഴ്സ് റിമൂവ് ചെയ്യാണ്. ആ ഫോഴ്സ് റിമൂവ് ചെയ്യുമ്പോൾ ആ ഫോഴ്സ് കൊടുക്കുന്നത് എങ്ങോട്ടാണ്? ഡൗൺവേർഡ് ഡയറക്ഷനിലേക്കാണ് ഫോഴ്സ് കൊടുക്കുന്നത്. അതിനുശേഷം കൈ മാറ്റുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ബോഡി അല്ലെങ്കിൽ ബോട്ടില് ഇവിടെ കിടന്നിട്ട് അപ്പ് ആൻഡ് ഡൗൺ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു. ഈ അപ്പ് ആൻഡ് ഡൗൺ ഡയറക്ഷനിലുള്ള മൂവ്മെന്റിനെയാണ് നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന പേരില് റെപ്രസെന്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ പാർട്ടിക്കിളിന്റെ അല്ലെങ്കിൽ ഈ ബോട്ടിലിന്റെ ഒമേഗ വാല്യൂ എത്രയാണ് എന്നാണ് ചോദ്യത്തില് ചോദിച്ചിട്ടുള്ളത്. കാര്യം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബോട്ടിലിന്റെ ലെങ്ത് എത്രയാണ് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പൊ നമുക്കറിയാം ലെങ്ത് എന്ന് പറയുകയാണെങ്കിൽ വോളിയം ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് പറയാൻ പറ്റും? πr² എന്ന് നമുക്കിവിടെ എഴുതി വെക്കുവാനായിട്ട് സാധിക്കും. വോളിയം എന്ന് പറയുന്നത് 310 ml ആണെന്ന് തന്നിട്ടുണ്ട്. ദെൻ അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 2.5 സെന്റിമീറ്റർ² ആണെന്ന് തന്നിട്ടുണ്ട്. സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 0.158 മീറ്റർ എന്ന് പറയുന്നതായിരിക്കും ആ ഒരു സിലിണ്ടറിന്റെ ലെങ്ത് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ പറഞ്ഞു ഇതിലേക്ക് ഞാൻ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് അപ്പ് ആൻഡ് ഡൗൺ ഡയറക്ഷനിൽ മൂവ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ ആ ബോഡിയിൽ അവിടെ അവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യും? ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യും എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ റീസ്റ്റോറിംഗ് ഫോഴ്സിന്റെ ഇക്വേഷൻ ρ (a)(x)(g) ആണ് എന്നുള്ളത് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോ ഇവിടെ a(x) എന്ന് പറഞ്ഞാൽ എന്താണ്? വോളിയാണ്. റോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൻസിറ്റിയാണ്. അപ്പൊ മാസ് ഇൻറ്റു ഡെൻസിറ്റി, അപ്പൊ വോളിയം ഇൻറ്റു ഡെൻസിറ്റി. അപ്പൊ എന്തായാലും മാറി മാസ്. അപ്പൊ ഈ പറഞ്ഞ F=, അപ്പൊ എന്തായാലും മാറി mg എന്ന് പറയുന്ന കണ്ടീഷൻ തന്നെയാണ് അവിടെ ഉണ്ടാകുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്ന ഈ ഫോഴ്സിന് ഈക്വാലന്റ് ആയിട്ട് തന്നെ ഇവിടെ മറ്റൊരു ഫോഴ്സും കൂടി ക്രിയേറ്റ് ചെയ്യും. അത് ഓർത്തിരിക്കുക, റോ എ
എല് എ എന്ന് പറയുന്ന മറ്റൊരു ഫോഴ്സും കൂടി അവിടെ ഉണ്ടാകും. അല്ലെങ്കിൽ ഈ ഒരു ഫോഴ്സിന് ഈക്വലന്റ് ആയിട്ട് നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും? പ്ലസ് ആണ് വരിക. ഈക്വലന്റ് ആയിട്ട് എന്ത് പറയാൻ പറ്റും? റോ എ എൽ എ എന്ന് പറയുന്ന ഒരു സംഭവം കൂടി നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഈ രണ്ട് ഇക്വേഷനും നമ്മൾ എന്ത് ചെയ്യുന്നു? ഇക്വേറ്റ് ചെയ്യാം. അപ്പോ റോ എ എൽ എ ഈസ് ഈക്വൽ ടു മൈനസ് റോ എ എക്സ് ജി എന്ന് വരും. റോ റോ കട്ട് കട്ട് എ എ കട്ട് കട്ട് ആയിട്ട് പോവാണ് ചെയ്യുന്നത്. ബൾക്കിങ് കട്ടായി പോയി. ദെൻ നമുക്ക് ബാക്കി, അപ്പൊ ആക്സിലറേഷൻ എ ഈസ് ഈക്വൽ ടു എന്ത് വരും? മൈനസ് ജി എക്സ് ഡിവൈഡഡ് ബൈ എൽ എന്ന് പറയുന്ന ഒരു ഫോർമുല നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. ഇനി നമുക്കറിയാം സിമ്പിൾ ഹാർമോണിക് മോഷന്റെ കേസിൽ ആക്സിലറേഷൻ ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് ആണ് എന്നുള്ളത് അറിയാം. ഇതിനെ ഇക്വേഷൻ നമ്പർ ഫോർ എന്ന് പറയാം. ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യാം. അപ്പൊ എന്ത് വരും? മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് ഈക്വൽ ടു മൈനസ് ജി എക്സ് ഡിവൈഡ് ബൈ എൽ. ഈ മൈനസും മൈനസും വെട്ടി പോകുന്നു, എക്സും എക്സും വെട്ടി പോകും. അപ്പൊ നമുക്കിവിടെ ഒമേഗ ഈസ് ഈക്വൽ ടു റൂട്ട് ജി ബൈ എൽ എന്ന് വരും. റൂട്ട് ജി എന്ന് പറയുമ്പോൾ 9.8, എൽ എന്ന് പറയുമ്പോൾ 0.158 വരും. അപ്പൊ അപ്രോക്സിമേറ്റ്ലി നമുക്ക് 7.95 റാഡ് സെക്കൻഡ് റേസ് ടു മൈനസ് വൺ എന്ന് പറയുന്ന റിസൾട്ട് അവിടെ ഫോം ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. നല്ലൊരു പ്രോബ്ലമാണ്, ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ദെൻ അടുത്ത വീഡിയോയിൽ ബാക്കി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം.